കാൽ നൂറ്റാണ്ട് കാലത്തെ പ്രവാസത്തിനു ശേഷം പൊതുമാപ്പിന്റെ ആനുകൂല്യത്തിൽ നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു മലയാളി കർഷകനെ അറിയാം ഇനി ഭാര്യ മരിച്ചിട്ട് പോലും നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത ഷെരീഫ് ജീവിത മരുഭൂമിയിൽ ഹോമിച്ചിട്ടും ഒന്നും നേടാനാകാതെ പോയ ആയിരക്കണക്കിന് പ്രവാസികളുടെ ഒരു പ്രതിനിധിയാണ് ഇരുപത്തിമൂന്ന് വർഷം മുമ്പാണ് തിരുവനന്തപുരം സ്വദേശി ഷെരീഫ് എന്ന കാസിം റഹ്മാൻ സൌദിയിലെത്തുന്നത് സൌദിയുടെ പല ഭാഗത്തും പല ജോലികളും ചെയ്ത ഷെരീഫ് ഇപ്പോഴുള്ളത് ഹായിലിൽ നിന്നും 100 കിലോമീറ്ററോളം അകലെ ഫർഹാനിയ എന്ന ഗ്രാമത്തിലാണ് കൃഷിത്തോട്ടത്തിലാണ് ജോലി പരിമിതമായ സൌകര്യത്തിൽ ഒറ്റയ്ക്ക് താമസം സാമ്പത്തിക പ്രയാസങ്ങളും ബാധ്യതകളും കാരണം ഇതുവരെ നാട്ടിലേക്ക് പോകാൻ സാധിച്ചില്ല നാല് പെൺകുട്ടികളെ വിവാഹം ചെയ്തയച്ചു മൂന്ന് വർഷം മുമ്പ് ഭാര്യ മരണപ്പെട്ടു ഇപ്പോൾ പാസ്പോർട്ടുമില്ല താമസരേഖയുമില്ല സൌദിയിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച പൊതുമാപ്പ് ആനുകൂല്യത്തിൽ നാട്ടിലേക്ക് മടങ്ങുകയാണ് ഷെരീഫ് അതും വെറും കൈയോടെ നാട്ടിൽ പോകാൻ എനിക്ക് സന്തോഷമുണ്ട് കാരണം വളരെയേറെ ആഗ്രഹങ്ങളുമുണ്ട് മുമ്പോട്ടുള്ള ജീവിതത്തെ പറ്റിയിട്ടാണ് വളരെയേറെ പ്രയാസം കാരണം ആ ആശങ്ക കാരണം അവിടെ പോയിരുന്നാൽ എന്താ ചെയ്യാൻ കഴിയും താൻ നട്ടുവളർത്തിയ 700 ഈന്തപ്പനകൾ ഇനി ആര് നോക്കുമെന്നതാണ് നാട്ടിലേക്ക് മടങ്ങുന്ന ഷെരീഫിന്റെ വേവലാതി ഇതുവരെ ഹജ്ജ് നിർവഹിക്കാനാകാത്ത ദുഃഖവും ഷെരീഫിനുണ്ട് ഹായിലിലെ നവോദയ OICC പ്രവർത്തകരാണ് ഷെരീഫിനെ പൊതുമാപ്പ് സേവന കേന്ദ്രത്തിൽ എത്തിച്ചത് 25 വർഷമായിട്ട് ഇവിടെ നിന്നിട്ട് ഒന്നും സമ്പാദിച്ചിട്ടില്ല ഒരു നല്ലൊരു വീട് വെച്ചിട്ടില്ല മറ്റ് സമ്പാദ്യ ബാങ്ക് ബാലൻസോ ഒന്നും ഇല്ലാത്ത ഒരു കഷ്ടപ്പെട്ട ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വ്യക്തികളും ചെറിയ എന്തെങ്കിലും കഴിയുന്ന പരമാവധി സഹായത്തിനും ചെയ്തു കൊടുത്താൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഇദ്ദേഹത്തിനും ഇനി തുറന്നു ജീവിക്കാനുള്ള ഒരു മാർഗമായി മാറും നാടുവിടുമ്പോൾ ഷെരീഫിന്റെ പ്രായം 40 മടങ്ങുമ്പോൾ 63 സ്വന്തം നാടും കുടുംബവും എങ്ങനെ വരവേൽക്കുമെന്ന ആകാംക്ഷയിലാണ് ഷെരീഫ് ജലീൽ കണമകരം ഏഷ്യാനെറ്റ് ന്യൂസ് ജിദ്ദ ഗൾഫ് ന്യൂസ് സമർപ്പിക്കുന്നത് ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ മാക്രോണ സ്ട്രീറ്റ് ജിദ്ദ Strives for perfection, excellence, and values in healthcare. Abir Medical Group.